jin tu ada slow motion dan slow motion berdo ambil teman സ്വരസ്ഥാനത്തിലേക്ക് അവർ ആരോപണത്തിലാണെങ്കിൽ താഴെയുള്ള സ്വരത്തിൽ നിന്ന് അതൊക്കെ മൂളിയത് ശ്രുതി ചേർക്കാൻ ശ്രമിക്കുക. ആദ്യം വളരെ വിഷമമായിരിക്കും ഞാൻ വിഷമം ചെല്ലുന്നത്, കാരണം ഗൗരവം പറഞ്ഞാൽ എനിക്ക് ആരും ഒന്ന് പറഞ്ഞു തന്നല്ല. പല ചിന്തിച്ചുകൊണ്ട് ഇതിനെ പറ്റി പിന്നെ പറ്റി മാത്രം ചിന്തിച്ചപ്പോൾ ഈശ്വരൻ്റെ കൂടെ ദുഃഖന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് പറഞ്ഞു തരാനുള്ള സമയമില്ലെങ്കിലും അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് അതുമാത്രം ചിന്ത വരണം. സംഗീതത്തിൽ എനിക്ക് ഇനിയും പലതും കിട്ടണം കിട്ടണം എന്ന് ആഗ്രഹിക്കണം. ആഗ്രഹിച്ചപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന പിച്ചയാണ്, ആ പിച്ച നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക, മനസ്സിലാക്കുക. അങ്ങനെ കിട്ടിയതാണെങ്കിൽ ഏതെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ശ്രമിക്കണ്ട. ഒന്ന് പ്രത്യേകിച്ച് ഇത്, പിന്നൊന്ന് ഞാൻ ഒബ്സർവ് ചെയ്തത് ഓം എന്നുള്ളത്. ഓം സാധാരണ ഫനാറ്റിസത്തിൽ അത് ഹിന്ദുക്കളുടെ ഒരു വാക്കാണെന്ന് ചിലർ ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് പ്രണവ് മന്ത്രമാണെന്നും അത് ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ലെന്നും ഹിന്ദു എന്നുള്ള ഒരു സംസ്കാരമാണെന്നും അത് മതത്തിൽ ആക്കി തീർക്കുന്ന ഇപ്പോഴത്തെ പ്രവണതയെപ്പറ്റി ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യൻ സമുദായമെന്നോ മുസ്ലിം സമുദായമെന്നോ ആ സമുദായത്തെപ്പറ്റി ഒന്നും പറയാനല്ല ഞാനിവിടെ വന്നത്. എന്നാലും ഓം എന്നുള്ളത് ഡിറൈവ് ചെയ്തത് അമ്മ എന്നുള്ള വാക്കിൽ നിന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏതൊരു ലോകത്ത് ജീവിയും ശബ്ദം പ്രകടിപ്പിക്കുന്ന ഏത് ജീവിയും പറഞ്ഞു കൊടുക്കാതെയും പഠിപ്പിക്കാതെയും പറയുന്ന ഒരു വാക്ക് അമ്മ. അമ്മ അതേപോലെ ജപ്പാൻ കരുത്തിയിട്ടുണ്ട്. അവിടെ ആദ്യം ജപ്പാൻ പഠിക്കുന്നതിനുമുണ്ട്, ജപ്പാൻ പഠിപ്പിക്കുന്നതിനുമുണ്ട് ഒരു കുഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്ന് പറയുള്ളൂ. മാൻകുട്ടിയായാലും പശുക്കുട്ടിയായാലും പുലിക്കുട്ടിയായാലും മനുഷ്യനായാലും ആ അമ്മ എന്നുള്ള വാക്ക് തിരിച്ചിട്ട് നോക്കുക. Thank you.
ചെയ്യുന്നുണ്ട് അറിയാതെ ഞാനൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാധാരണ മ്യൂസിക് ഒക്കെ ഉണ്ടാക്കുന്നതിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് മറ്റു പല ഗാനങ്ങളിൽ കളവ് ചെയ്യുന്ന പോലെ നല്ലൊരു കളവ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഞാൻ ഷഡ്ജം സാ എന്ന് പറയുകയാണെങ്കിലും റീ എന്ന് പറയുകയാണെങ്കിലും മാ എന്ന് പറയുകയാണെങ്കിലും ഇതിൻ്റെ ഒരു ചെറിയ ഉപയോഗം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ നോക്കുന്നുണ്ട് ശ്രുതി ശരിക്ക് ചേരുന്നുണ്ടെന്ന്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ലാതെ ആ പ്രയോഗം ഇല്ലാതെ ഞാൻ ആദ്യം പാടാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒബ്സർവ് ചെയ്ത പ്രയോഗവും പാടാം. ശ്രുതിയൊക്കെ ചേർന്നുണ്ടോ ഒരു കൊള്ളാം. ഇത് അവസാനം സാകാരത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്, സായുടെ അകാരമാണ് മുഖ്യം. സല്ല നമ്മൾ ഓർക്കുക. അങ്ങനെ കുറെ ഭാഗങ്ങൾ നമ്മൾ കളഞ്ഞിട്ട് രണ്ടിന്റെ മധ്യസ്ഥാനത്തിനാണല്ലോ കൂടുതൽ സ്ഥാനം കൊടുക്കുക. സെൻട്രൽ പോർഷൻ ഓഫ് എനിത്തിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. അപ്പൊ ആ സെൻട്രൽ പോർഷൻ ഏതാണ്? മനസ്സിലാക്കുന്നതിനാണ് സാധകം എന്നുള്ളത്. സുഖം എനിക്ക് വാസ്തവത്തിൽ എ ഷാർപ്പ് അല്ലെങ്കിൽ എ അതിനേക്കാൾ കുറഞ്ഞ് എനിക്ക് കിട്ടാറില്ല. പ്രത്യേകിച്ച് കച്ചേരി സമയത്ത് മൃദംഗം മൃദംഗമാണ്, വയലിനും പ്രശ്നമില്ല, മൃദംഗം ഘടകം
ഘടകവും കുഴപ്പമില്ല. മൃദംഗത്തിന്റെ ഈ ഫലം തന്നെ നമ്മുടെ പല ഫലം കാതിന്റെ അടുത്താണ് സാധാരണ ഉപയോഗിക്കാറ്. സാധാരണ അവരുടെ ഫലം തന്നെ നമുക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ഇരിപ്പ് ഇപ്പൊ അവർക്കില്ല. അവരോട് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. കാരണം അവരെ പുറകെ തിരിച്ചൊന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. എന്നാലും നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ശരിക്ക് വലന്തര, അതായത് നമുക്ക് വലന്തരയിലുള്ള ചാക്കും മീറ്റും കേട്ടാലാണ് ആശ്രുതി. അങ്ങനെയുള്ള പല ആളുകളുണ്ട്, ഇല്ലാത്തവരുണ്ട്. ശ്രദ്ധിച്ചാൽ അത് ഗായകന്മാർക്ക് നന്നായിരിക്കും, പാട്ടുകാർക്കും പാട്ടുകാരികൾക്കും. കാരണം ഇതാണ് മുഖ്യമായിട്ട്. അതായത് എപ്പോഴും ഇത് കൂടുതൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാരീരത്തിലുള്ള വേണ്ടി, അതായത് മധ്യസ്ഥായികൾ അല്ലെങ്കിൽ താരസ്ഥായിലുള്ള സംഗതികൾ നമുക്ക് പാടുമ്പോൾ നമുക്ക് കേൾക്കാൻ ഒക്കില്ല. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗം കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് ഏകദേശം ഈ നമ്മളിരിക്കുന്നതിൻ്റെ ഇതിലിവിടെ വന്നിട്ട് അത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രുതി, അതായത് കുറച്ചൊന്നും കൂടി അവരിങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. കാരണം ഇപ്പോൾ രണ്ട് സ്ഥലത്തും മൈക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വേറെ. അത് കാരണം ചിലപ്പോൾ പാടുമ്പോഴും ഒതുക്കി പാടുമ്പോഴൊക്കെ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യും. സ്ട്രെസ് ചെയ്യുന്നത് ഈ വോയിസിന് തീരെ കൊള്ളില്ല. സാധാരണ ഇത് തന്നെ ഇങ്ങനെ ഒരിക്കലും പിടിക്കരുത്. ഇവിടെ പിടിച്ചു കഴിയുമ്പോൾ കുറെ കുറെ പ്രാവശ്യം നമ്മളിവിടെ പിടിച്ചു കഴിയുമ്പോൾ ഈ ഞാറ് ഇവിടുത്തെ ഞരമ്പിന് കൂടുതൽ എന്താ പറയാ ഒരു ഈ സ്പോർട്സിനൊക്കെ ഓടിക്കഴിയുമ്പോൾ ക്രാംസ് വരെ ഒരു ഇത് വരും. ആ ക്രാംസ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കാതിൻ്റെ കേൾവി കുറയും. കേൾവി പെർമനൻ്റായിട്ടല്ല, ആ തത്സമയത്തേക്ക്. ആ തത്സമയത്തേക്ക് കുറയുമ്പോൾ എന്ത് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പാടുമ്പോൾ ശരിയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിന് സ്ട്രെസ് ചെയ്യും. ഇത് കുറേ നേരം ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ബലം കൊടുത്ത് ഇത് കാത്. അതുകൊണ്ട് പാട്ടുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നല്ല എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ENT പോയി നന്നായിട്ട് സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടിട്ട് ഈ കാതിൻ്റെ കേൾവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് ചെറുപ്പക്കാരാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും പ്രായമുള്ളവരുടെ പ്രായം ചെല്ലുന്നതോടെ നമ്മൾ കണ്ടു വയ്ക്കുന്നത് പോലെ കാതും നമ്മളൊരു അംഗമാണ്. ആ അംഗത്തിന് എന്തെങ്കിലും പ്രൗഷത്തുകൾ വരാൻ സാധ്യതകളുണ്ട്. അതിനെന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റെക്റ്റിഫൈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കൺട്രോൾ ഇങ്ങനെ ഇവിടുന്ന് പിടിക്കാൻ ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് നോക്കുക. ഒറ്റൊരു പക്കറ്റില്ലെങ്കിൽ അതിനനുസരിച്ച് ശ്രുതി താക്കുക. അല്ലാതെ അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് നോക്കി വിഷമിച്ച് പാടിയിട്ട് കാര്യമില്ല. കേൾക്കുന്നവർക്കും വിഷമം, പാടുന്നവർക്കും വിഷമം, പണം തരുന്നവർക്കും വിഷമം. അപ്പൊ ആ വിഷമം ഉണ്ടാകാതിരുന്നാൽ ഏറ്റവും സുഖം. സുഖത്തിന് വേണ്ടിയുള്ളതാണ് സംഗീതം. സംഗീതം സുഖം ആർക്കും പാടുന്നവർക്കുണ്ടായിരിക്കണം, കേൾക്കുന്നവർക്കുണ്ടായിരിക്കണം.